കേരളത്തിലെ ക്രൈസ്തവരുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് തയ്യാറാക്കിയ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമ്പൂർണ്ണമായി പുറത്തുവിടണമെന്ന് സീറോ മലബാർ സഭ പബ്ലിക് അഫെയേഴ്സ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വരുന്നതിന് മുമ്പായി അടിയന്തര പ്രാധാന്യത്തോടെ ദേശീയ സംസ്ഥാന സർക്കാരുകൾ നടപടിയെടുക്കുന്നതിന് വേണ്ടി സീറോ മലബാർ സഭ പബ്ലിക് അഫെയേഴ്സ് കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആണ്ടുസ് താഴത്ത് പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനേഴിന് സമർപ്പിച്ച റിപ്പോർട്ട് ഒമ്പത് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയും പുറത്തു വന്നിട്ടില്ലെന്നും ഈ റിപ്പോർട്ട് ഉടനെ തന്നെ പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു മൂന്ന് വർഷം കൂടുമ്പോൾ സംവരണ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ച് പുറത്തിറക്കിയ ഇ ഡബ്ല്യു എസ് സംവരണം നാല് വർഷം പൂർത്തിയാക്കിയിട്ടും നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കാനുള്ള നടപടി സംസ്ഥാന സർക്കാർ ഉടൻ സ്വീകരിക്കണമെന്നും ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിൻ്റെ ഇ ഡബ്ല്യു എസ് മാനദണ്ഡങ്ങൾ സംബന്ധിച്ച കേന്ദ്ര സർക്കാർ നിർദ്ദേശം സംസ്ഥാന സർക്കാരും നടപ്പിലാക്കണം വന്യമൃഗങ്ങൾ മനുഷ്യവാസ മേഖലകളിലിറങ്ങി നാശനഷ്ടങ്ങളും ജീവഹാനിയും വരുത്തുന്ന സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വന്യമൃഗങ്ങളെ വനാതിർത്തിയിൽ തന്നെ തടയുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു നിലവിലെ വനം വന്യജീവി നിയമങ്ങൾ മനുഷ്യപക്ഷത്തു നിന്നു മാത്രമേ നടപ്പിലാക്കാവൂ എന്ന ശക്തമായ നിർദ്ദേശം സംസ്ഥാന സർക്കാർ വനപാലകർക്ക് നൽകണം കേന്ദ്ര സർക്കാർ വനം വന്യജീവി നിയമങ്ങളിലെ മനുഷ്യവിരുദ്ധ വകുപ്പുകൾ പൂർണ്ണമായി ഒഴിവാക്കി ഭേദഗതികൾ കൊണ്ടുവരികയും വേണമെന്ന് ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു